ലക്കിടി തിരുവില്ലോമല റോഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി നിലച്ചു. കരാറുകാരുടെ അനാസ്ഥയാണ് പ്രവൃത്തി നിലയ്ക്കാൻ കാരണമെന്ന് ആക്ഷേപമുയർന്നു. റോഡ് പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ലക്കിടി തിരുവില്ലോമല റോഡ് തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം 8 മാസം മുൻപാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ റോഡ് നവീകരണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ലക്കിടി പഞ്ചായത്ത് ഓഡിറ്റോറിയം മുതൽ റെയിൽവേ ഗേറ്റ് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ പ്രവൃത്തി നിലച്ചു കിടക്കുകയാണ്. കരാറുകാരുടെ അനാസ്ഥയാണ് പണി മുടങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. തിരുവില്ലാമല ലക്കിടി പ്രധാന റോഡാണ്. ഏകദേശം മാസങ്ങളായി ഈ റോഡ് വളരെ തകർന്ന നിലയിലാണ് കിടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ രണ്ടാം ഘട്ട പ്രവൃത്തി, അതായത് പഞ്ചായത്ത് ഓഡിറ്റോറിയം മുതൽ ഏകദേശം ലക്കിടി റെയിൽവേ ഗേറ്റ് വരെയുള്ള പ്രദേശത്ത് ഉള്ള രണ്ടാം ഘട്ട പ്രവൃത്തി തുടങ്ങിയെങ്കിലും ദിവസങ്ങളായി മാസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനം അതായത് മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ ഇതിലൂടെ ഉള്ള യാത്ര വളരെ ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതുവരെ ഒന്ന് നേരാക്കുക അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അറിയുക, മഴ കഴിയട്ടെ പറഞ്ഞിട്ട് റോഡിന് യാതൊരു പണിയും ചെയ്യുന്നത് കാണാമല്ലോ. പിന്നെ അതേമാതിരി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചില തമ്മിൽ അപകടത്തിൽ പെടാറുണ്ട്. ഇന്നാളെ ഒരു സ്കൂട്ടർ മറിഞ്ഞു, എങ്ങനെയൊക്കെ മറിഞ്ഞു. എന്നിട്ടും ഒരു ഇതും ആൾക്കാർക്ക് യാതൊരുവിധ ചിന്താഗതി ഇല്ല, നോക്കണമെന്നില്ല, ഇതാക്കണമെന്നില്ല. പിന്നെ വെറുതെ MLA MP പറഞ്ഞിട്ട് എന്താ കാര്യം, നാട്ടിന് വല്ല ഉപകാരം വേണ്ട. പിന്നെ റോഡിൻ്റെ സൈഡ് ചാലുകൾ നേരാക്കിയത് അതും വൃത്തിയില്ല. അത് നേരാക്കി കഴിഞ്ഞാൽ അത് ഒതുക്കി വെക്കണ്ട. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ എന്തായി, അപ്പം അതൊന്ന് ശരിയായി കിട്ടിയാൽ വളരെ നന്നായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.